ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ നേവിയിലേക്കാണ് 2022 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സിവിലിയൻ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 18-നാണ് പറഞ്ഞിട്ടുള്ളത്. നവംബർ 18 വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടും അതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതിൽ ഏത് രീതി സ്വീകരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അപേക്ഷകൾ അവിടെ എത്തുന്നതായിരിക്കും. കാരണം കേരളത്തിലാണ് ഈ ഒരു അപേക്ഷകൾ റിസീവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ എന്തായാലും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ സ്പീഡ് പോസ്റ്റ് ആണ്. വേഗത്തിൽ അവിടെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ താല്പര്യാർത്ഥം അത് നിങ്ങൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈസ്റ്റ് നാവൽ കമാൻഡന്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള തസ്തികയും അതിൻ്റെ സാലറി സ്കെയിലും വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. റാങ്ക് ഓഫ് ലാസ്കേഴ്സിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. 25,500 മുതൽ 81,100 വരെ ലഭിക്കുന്ന ലെവൽ 4 പേ സ്കെയിലാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആൻഡമാൻ നിക്കോബാർ കമാൻഡിലേക്കാണ് പുതിയ വിജ്ഞാപനങ്ങൾ, ഈ കമാൻഡൻസിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറലിന് 5 വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി, ഒ ബി സിക്ക് 2 വേക്കൻസി എന്നിങ്ങനെ 8 വേക്കൻസികളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി റിസർവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യതയും ഏജ് ലിമിറ്റും നമുക്ക് നോക്കാം. ഇതിന് അപേക്ഷിക്കാനായിട്ട് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യത പറയുന്നത് 10-ാം ക്ലാസ്സിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 2 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ യോഗ്യതയുള്ള ഈ 3 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ പരമാവധി നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി അവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏജിൽ നിന്ന് 5 വർഷത്തെ ഇളവ് എസ് സി ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ ഇളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നതുമാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു അഡ്രസ്സിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്തേൺ നാവൽ കമാൻഡ്, കൊച്ചി 682-0004 എന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ അപേക്ഷാ ഫോം അത് നോട്ടിഫിക്കേഷൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം യോഗ്യതയുള്ളവർ അത് ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇന്ത്യൻ നേവിയുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സിമ്പിളായിട്ട് അതായത് ഡിസ്ക്രിപ്ഷനിൽ പോകുമ്പോൾ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ഇൻ്റർഫേസോട് കൂടി ഇങ്ങനൊരു വെബ്സൈറ്റിൽ നിങ്ങൾ എത്തിച്ചേരും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 18-ാം തീയതി, ഈ മാസം 18-ാം തീയതി വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡായി ലഭിക്കും. അതിനുശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ അപേക്ഷിക്കാനുള്ള ഫോം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപേക്ഷിക്കാനുള്ള ഫോമും ലഭിക്കും. ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.